അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. അപ്പോൾ NCERT സിലബസിലെ 8th ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് അല്ലേ. അപ്പോൾ അതിൽ 6th ചാപ്റ്ററായ സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട് അതിൻ്റെ ഒരു 6th പാർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ ചർച്ച ചെയ്തു? നമ്മൾ മൊത്തത്തിലിപ്പം സ്ക്വയേഴ്സ് എന്താണ്, അതേപോലെ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്, നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മുമ്പ് ചർച്ച ചെയ്തു അല്ലേ. പിന്നെ അതിൻ്റെ ചില നല്ല രസകരമായ ചില പാറ്റേണുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അങ്ങനെ സ്ക്വയേഴ്സിൻ്റെ ചർച്ചകൾ നമ്മളിവിടെ തീർത്തു. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തു, സ്ക്വയർ റൂട്ടിൻ്റെ ചർച്ച ജസ്റ്റ് ഒന്ന് തുടങ്ങി അല്ലേ. ആ സ്ക്വയർ റൂട്ടിൻ്റെ ചർച്ചയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു, സ്ക്വയർ റൂട്ട് എന്താന്ന് പറഞ്ഞു, അതിൻ്റെ ഉപകാരങ്ങൾ എന്തൊക്കെയാണ് അല്ലേ, എന്തിനൊക്കെ ഉപയോഗിക്കും. നമ്മൾ പറഞ്ഞു ഒരു സൈഡിൻ്റെ ഒരു സ്ക്വയറിൻ്റെ ഏരിയ കണ്ടെത്തി, ഇങ്ങോട്ട് അതിൻ്റെ സൈഡ് എത്ര കണ്ടെത്തണമെങ്കിലൊക്കെ നമുക്ക് സ്ക്വയർ ആവശ്യമാണ്. അങ്ങനെയൊക്കെ ഓരോന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ. പിന്നെ സ്ക്വയർ റൂട്ട് എങ്ങനെ കണ്ടെത്തലെന്ന് നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്തു. അതിൽ നമ്മൾ എന്ത് ചെയ്തു, റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ ആ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, സ്ക്വയർ റൂട്ട് കണ്ടെത്താൻ കഴിയും. അതിൻ്റെ ചില എക്സസൈസ് നിങ്ങൾ ചെയ്തല്ലോ അല്ലേ കഴിഞ്ഞ ക്ലാസ്സിന്. ഓക്കെ, അപ്പോൾ ഏതായാലും അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ മെത്തേഡ് ഉണ്ടല്ലോ, നമ്മൾ എന്ത് ചെയ്യും, ഒറ്റ സംഖ്യ ഇങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ വരുന്ന ലാസ്റ്റ് സീറോ കിട്ടുക. അപ്പം എന്ത് ചെയ്യും, എത്ര സ്റ്റെപ്പ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, അങ്ങനെ അതാണ് അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് കിട്ടും അല്ലേ. ഓക്കെ, അപ്പോൾ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഇതിപ്പോൾ വലിയ സംഖ്യകളൊക്കെയാണെങ്കിൽ നിങ്ങൾ കുടുങ്ങും. ഇതിപ്പോൾ നിങ്ങൾ 81 ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്തുണ്ട്, ഇവിടെ 9 സ്റ്റെപ്പ് ഉണ്ട് അല്ലേ. ഇപ്പോൾ ഒരു 400 ആണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, 20 സ്റ്റെപ്പാവും. അങ്ങനെ നിങ്ങൾ എത്ര സ്ക്വയർ റൂട്ടാണോ അതിൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണോ അത്രയും സ്റ്റെപ്പ് കൂടുമെന്നർത്ഥം അല്ലേ. ഇപ്പോൾ ഒരു സ്ക്വയർ റൂട്ട് ഒരു 105 ഉള്ള ഒരു സംഖ്യയ്ക്ക് 105 സ്റ്റെപ്പ് ഉണ്ടാവും എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അതൊക്കെ വലിയ റിസ്ക് ആയിരിക്കും. പക്ഷേ നമുക്ക് സിമ്പിളായിട്ട് നിങ്ങൾ ഇത്ര ഒന്നും കഷ്ടപ്പെടാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, സ്ക്വയർ റൂട്ട് കണ്ടെത്താൻ മെത്തേഡ് ഉണ്ട്. നമുക്ക് ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ്സിന് അതാണ് ചർച്ച ചെയ്യാറ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങളൊന്ന് കുറച്ച് കഷ്ടപ്പെട്ട് പഠിക്കണം, എന്നിട്ടാണ് നിങ്ങൾ കഷ്ടപ്പെടാതെയുള്ള ആ ട്രിക്ക് പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ രസം മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഇതിപ്പോൾ സിമ്പിൾ തന്നെയല്ല എന്നുള്ള നിലക്കായിരിക്കും നിങ്ങൾ കാണുക. അതുകൊണ്ടാണ് നിങ്ങളെ ഇന്നലെ എന്ത് ചെയ്ത് ആ വർക്കൊന്ന് ചെയ്യിപ്പിച്ചിട്ടോ. കുറച്ചൊന്ന് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്ന് സ്ക്വയർ റൂട്ട് ഒന്ന് കണ്ടെത്തി വരാമെന്ന് നിങ്ങളെ ഏൽപ്പിച്ചത് രണ്ടും കൂടി ഒരു ക്ലാസ്സിന് എടുക്കാത്തതും. ഓക്കെ, ഇൻഷാല്ലാ അപ്പോൾ ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ഒന്ന് പഠിക്കട്ടോ. അപ്പം പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് ഈ പ്രൈം നമ്പർ എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുക എന്ന് മാത്രം കേട്ടോ. ഓക്കെ, പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഓർമ്മ ഉണ്ടല്ലോ, അതായത് ഒന്നിനേക്കാൾ മുകളിലുള്ള സംഖ്യ ആവണം. ഓക്കെ, ഒന്നും ആ സംഖ്യയുമല്ലാതെ മറ്റൊരു സംഖ്യയും അതിനെന്തുണ്ടാകാൻ പാടില്ല, അതിൻ്റെ ഫാക്ടേഴ്സായിട്ട് ഉണ്ടാകാൻ പാടില്ല. അങ്ങനത്തെ സംഖ്യകൾക്കാണ് എന്തെന്ന് പറയാം, പ്രൈം നമ്പേഴ്സ് എന്ന് പറയാം അല്ലേ. അല്ലാത്ത നമ്പേഴ്സിനോ കോമ്പസിറ്റ് നമ്പേഴ്സ് എന്നും പറയും. ഓക്കെ, ഉദാഹരണത്തിന് 2 നമ്മൾ ഫാക്ടേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്നും അതേപോലെ തന്നെ ഈ 2 എന്ന് പറഞ്ഞ ഈ നമ്പറും അല്ലാതെ വേറൊരു ഫാക്ടറും ഉണ്ടാവില്ല. നോക്കി 1 അതേപോലെ തന്നെ 3 അല്ലാതെ ഒരു ഫാക്ടറും ഇല്ലല്ലോ. 5 അല്ലാതെ ഒരു ഫാക്ടറും ഇല്ല. 7 ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാറിയോ, ഈ 2 എല്ലാ സംഖ്യകളും ഒറ്റ സംഖ്യ ആയിരിക്കും കേട്ടോ. കാരണം ഏത് ഒറ്റ സംഖ്യക്കും 2 എന്തുണ്ടാവും, ഫാക്ടറായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2, 3, 5, 7, 11, 13, 14, 15, 17 ഇങ്ങനെ വരുന്ന സംഖ്യകളായിരിക്കും കേട്ടോ എന്ത് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പം പ്രൈം ഫാക്ടർ എന്നൊക്കെയാണെങ്കിൽ ഇതിൽ നിന്ന് ചെറുതെന്ന് ഇങ്ങനെ തുടങ്ങാം, എന്നുവെച്ചാൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഏതായാലും ഇതാണ് കേട്ടോ പ്രൈം നമ്പേഴ്സ് മറക്കരുത്. മറ്റേ ഈ 4 ശരിക്കും എന്തുണ്ട്, 1 അതിൻ്റെ ഫാക്ടറാണ് അല്ലേ, 2 ഫാക്ടറാണ്, പിന്നെ 4 ഫാക്ടറാണ്. അപ്പോൾ 4 എന്തല്ല പ്രൈം നമ്പർ അല്ലേ, അതിനൊക്കെ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്നാണ് പറയാം. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. നിങ്ങളൊരു 2, 3, 5, 7, 11, 13 ഒക്കെ മാക്സിമം മനസ്സിലാക്കിയാൽ മതി. ബാക്കി നിങ്ങൾക്ക് ഈ പ്രൈം ഫാക്ടറൈസേഷന് അത്ര യൂസ് ചെയ്ത് വരാൻ സാധ്യതയില്ല. ഓക്കെ, ഏതായാലും നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ നോക്കാം, അതായത് പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് എ നമ്പർ. ഒരു നമ്പറിനെ പ്രൈം ഫാക്ടറൈസേഷൻ ആക്കാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 6 എന്ന് പറഞ്ഞ നമ്പറിനെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ആക്കാന്ന് പറഞ്ഞാൽ 6 ഫാക്ടേഴ്സ് എടുക്കാം. അപ്പോൾ അതിൽ എന്ത് ചെയ്യുക, പ്രൈം നമ്പേഴ്സ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് മാത്രം എടുക്കാം. അങ്ങനെ 6 എഴുതാൻ പറ്റണം. ഉദാഹരണത്തിന് 6 നമുക്ക് എന്ത് ചെയ്യാം, 2 × 3 എന്ന് എഴുതാം അല്ലേ. ഓക്കെ, അതേപോലെ 8 എന്ത് ചെയ്യാം, 2 × 2 × 2 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ. ഓക്കെ, 12 2 × 2 × 3 എന്ന് എഴുതാം. 15 × 3 × 5 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് 6, 8, 12, 15 പ്രൈം ഫാക്ടറൈസേഷൻ. ഇതെങ്ങനെ കണ്ടെത്താൻ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടോ, എങ്ങനെയാണ് ഇപ്പോൾ 6 × 2 × 3 8 × 2 × 2 × 2 12 × 2 × 2 × 3 15 × 3 × 5 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഏതായാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു കേട്ടോ. നമുക്ക് ആദ്യം 6 നോക്കാം, പ്രൈം ഫാക്ടറൈസേഷൻ. അതായത് നമ്മൾ സംഖ്യ ഏതാ, 6 ഓക്കെ. അപ്പോൾ 6 നമുക്ക് എങ്ങനെ ഇതാം, 6 ഇങ്ങോട്ട് ആദ്യം ഇങ്ങനെ ഒന്നും ഇട്ടോ. അതായത് ഇങ്ങനെ ഒരു സംഭവം ഇടാം, എന്നിട്ട് എന്ത് ചെയ്യാം, 6 എന്ത് ചെയ്യുക, ഏറ്റവും ചെറുതായിട്ട് പോകുന്ന സംഖ്യ ഏതാ, ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 6 പോകുന്ന 2 പോകില്ലേ, 2 ഏറ്റവും ചെറിയ പ്രൈം നമ്പർ. ഓക്കെ, 2 പോകില്ലേ. അപ്പം 6 2 കൊണ്ട് അടിച്ച് എത്ര കിട്ടി, 3 കിട്ടി അല്ലേ. ഓക്കെ,
മൂന്നിൽ ചെറുതായിട്ട് പോകുന്ന ഏറ്റവും ചെറിയ പ്രൈം നമ്പർ എത്രയാണ്? രണ്ട് പോവും, മൂന്നിൽ ഇല്ല. അപ്പോൾ അടുത്ത പ്രൈം നമ്പർ മൂന്ന് അല്ലേ? മൂന്നിൽ മൂന്ന് പോവും അല്ലേ? ഓക്കെ, എത്ര വട്ടം പോവും? ഒരു വട്ടം. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൈം നമ്പർ ഏതൊക്കെയാണ്? രണ്ട് പിന്നെ മൂന്ന് അല്ലേ? അപ്പോൾ രണ്ട് ഇൻറ്റു മൂന്ന്. ഒന്ന് പ്രൈം നമ്പറാണോ? അല്ല. അപ്പോൾ രണ്ട് ഇൻറ്റു മൂന്ന്. അപ്പോൾ ആറ് ഈസ് ഈക്വൽ ടു രണ്ട് മൂന്ന് എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? നമുക്ക് എട്ടെന്ന് എഴുതി നോക്കാം. എട്ട്, എട്ടിൽ ഏറ്റവും ചെറിയ ചെറുതായിട്ട് പോകുന്ന പ്രൈം നമ്പർ എത്ര? രണ്ട് അല്ലേ? ഓക്കെ, പിന്നെ അപ്പോൾ എത്ര പോവും? എട്ടിന് രണ്ട് കൊണ്ട് അടിച്ചാൽ നാല് അല്ലേ? നാല് ചെറുതായിട്ട് പോകുന്ന പ്രൈം നമ്പർ അവൻ രണ്ട് തന്നെയാണ്. രണ്ട് പോകുന്ന ആദ്യം നോക്കുക കേട്ടോ. പിന്നെ അപ്പോൾ എത്ര അടി? നാലായിരിക്കും രണ്ട് ചെയ്യുമ്പോൾ രണ്ട് കിട്ടി അല്ലേ? രണ്ടിൽ ചെറുതായിട്ട് പോകുന്ന പ്രൈം നമ്പർ രണ്ട് തന്നെയാണ്. എത്ര വട്ടം പോവും? ഒരു വട്ടം പോകും അല്ലേ? ഓക്കെ, അപ്പം എന്ത് കിട്ടി? രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട്. അപ്പോൾ എട്ട് ഈസ് ഈക്വൽ ടു രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട്. ഓക്കെ, ഒന്ന് പ്രൈം നമ്പർ അല്ല അവിടെ, അത് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അങ്ങനെ ബാക്കിയുള്ളൊക്കെ ഇങ്ങനെ കണ്ടെത്താൻ കഴിയും കേട്ടോ. നിങ്ങൾ പഠിച്ചതായിരിക്കും, ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഓക്കെ, അങ്ങനെ നിങ്ങൾ നോക്കിയാൽ ബാക്കിയുള്ളതിൻ്റെയൊക്കെ പ്രൈം നമ്പർ കിട്ടും കേട്ടോ. ഇപ്പോൾ ആറിൻ്റെയും എട്ടിൻ്റെയും പന്ത്രണ്ടിൻ്റെയും പതിനഞ്ചിൻ്റെ ഒക്കെ പ്രൈം നമ്പർ ഇതേപോലെ കിട്തും. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ആദ്യം, അതായത് രണ്ട് ആദ്യം പോകുന്നുണ്ടോ നോക്കുക. രണ്ട് പോകുന്നില്ലെങ്കിൽ നേരെ മൂന്നിലേക്ക് കിടക്കുക. മൂന്ന് പോകുന്നുണ്ടോക്കെ, മൂന്ന് പോകുന്നില്ലെങ്കിൽ നേരെ അഞ്ചിലേക്ക് കിടക്കുക. അടുത്ത പ്രൈം നമ്പറായ അഞ്ചും പോകുന്നില്ലെങ്കിൽ അടുത്ത പ്രൈം നമ്പറായ ഏഴിലേക്ക് കിടക്കുക. അങ്ങനെ പോകുക കേട്ടോ. അങ്ങനെ അത് ലാസ്റ്റ് കഴിയുന്നത് വരെ, ഒന്ന് എന്നാവുന്നത് വരെ അങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുപോകാൻ അർത്ഥം. ഓക്കെ, ഏതായാലും അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു പ്രൈം നമ്പറിൽ അവസാനിക്കുന്നത് വരെ എന്നർത്ഥം. അപ്പോൾ ഇതിനാണ് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയാം. ഇപ്പം മുന്നേ എന്ത് ചെയ്യാം? പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് ഇറ്റ് സ്ക്വയർ. ഇപ്പോൾ ആറിൻ്റെ പ്രൈം സ്ക്വയർ എത്രയാണ്? മുപ്പത്താറ് അല്ലേ? ഇനി ആറിൻ്റെ മുപ്പത്താറിൻ്റെ നിങ്ങൾ പ്രൈം ഫാക്ടറൈസേഷൻ ഒന്ന് ചെയ്ത് നോക്കുന്നു കേട്ടോ. ഞാൻ വെറുതെ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആവശ്യമില്ല, നമുക്കിന്ന് ഒരുപാട് ചെയ്യാണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒന്നും ചെയ്ത് കാണിച്ചിട്ട്. ആറിൻ്റെ എനിക്ക് രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു മൂന്നാണ്. നമുക്ക് എന്ത് ചെയ്യാം? മുപ്പത്താറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാം. ഓക്കെ, ഇതിനൊരു കാര്യം ശ്രദ്ധിച്ച് നോക്കി. ആറിലൊരു ടെൻ രണ്ട്, മുപ്പത്താറിൽ രണ്ട് എട്ടൻ രണ്ട് ഒന്ന്. ആറിലൊരു ടെൻ മൂന്ന്, മുപ്പത്താറിൽ രണ്ട് എട്ടൻ മൂന്നൊന്ന്. എന്തെങ്കിലും ഒരു ഇതുണ്ടോ അല്ലേ? ഇവിടെ ഉള്ളതിന് നേരെ എട്ടി ഇവിടെ വന്നിട്ടുണ്ട് എന്നർത്ഥം. എട്ടിൻ്റെ അടുത്ത് നോക്കൂ. എട്ടിൽ രണ്ട് രണ്ട് രണ്ട്, അങ്ങനെ മൂന്നെട്ടാണ് രണ്ട് ഒന്ന്. ഇവിടെ നോക്കി രണ്ട് രണ്ട് രണ്ട്, അതായത് ഇല്ലേ, ഇവിടെ ആറ് വട്ടം രണ്ട് ഒന്ന് നടത്തും. അതായത് ഇവിടെ ഉള്ളതിൻ്റെ നേരെ ഇരട്ടിയാണ് ഇവിടെ വന്നത്. ഒക്കെ ഏത് സംഖ്യ ആയാലും ഇവിടെ ഇപ്പോൾ പന്ത്രണ്ട് നോക്കി, രണ്ട് അതിൻ്റെ രണ്ട് മൂന്ന്. അപ്പോൾ എന്ത്? ഇവിടെ ഇപ്പോൾ രണ്ട് രണ്ടെട്ടല്ലേ വന്നേ, അപ്പോൾ ഇവിടെ രണ്ട് നാലെട്ടം വരും. ഇവിടെ മൂന്നിരട്ടം വന്നേ, ഇവിടെ രണ്ടെട്ടം വരും അല്ല. ഇവിടെ മൂന്നിരട്ടം വന്നേ, ഇവിടെ രണ്ടെട്ടം വരും. അത് ഇവിടെ ഒരു സംഖ്യ, ഒരു പ്രൈം നമ്പർ എത്ര ഇട്ടുണ്ടോ അതിൻ്റെ ഇരട്ടി ആയിരിക്കും ഇവിടെ എന്നർത്ഥം. ക്ലിയർ അല്ലേ? ഓക്കെ, ഇവിടെ മൂന്ന് ഇപ്പോൾ ഒരെട്ടാണ്, ഇവിടെ മൂന്ന് രണ്ടെട്ടം, അഞ്ചൂടെ ഒരെട്ടാണ്, അഞ്ചൂടെ രണ്ടെട്ടം. അപ്പോൾ ഇതിന് എന്ത് മനസ്സിലായി? ഏതൊരു സ്ക്വയർ, ഏതൊരു നമ്പറിൻ്റെയും അതിൻ്റെ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ ആ നമ്പറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ നിങ്ങൾ ചെയ്തില്ലേ, ഓക്കെ, അതിൻ്റെ നേരെ ഇരട്ടി അല്ലേ. പ്രൈം ഫാക്ടറൈസേഷനിൽ രണ്ട് എത്ര ഇട്ടം വന്നോ അതിൻ്റെ ഇരട്ടി ആയിരിക്കും അതിൻ്റെ സ്ക്വയറിൽ വരാമെന്നർത്ഥം. ഇപ്പോൾ ഇവിടെ എട്ടിലൊക്കെ ഉള്ള മാതിരി അല്ലേ, അല്ലെങ്കിൽ പന്ത്രണ്ടിലുള്ള മാതിരി, രണ്ടോടെ രണ്ട് ടേണി ഇവിടെ നാലെട്ടായി അല്ലേ, മൂന്നോടെ ഒരു ടേണി ഇവിടെ രണ്ട് എട്ടായി. അങ്ങനെ നിങ്ങൾ ആ നമ്പറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ അതിൽ ആ ഓരോ സംഖ്യകളും എത്ര ഇട്ടം വന്നോ അതിൻ്റെ ഇരട്ടി ആയിരിക്കും ഈ ഒരു നമ്പറിൻ്റെ സ്ക്വയർ നമ്പേഴ്സ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അത്രയും നമ്പർ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഏതായാലും അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 324 ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് 324 ജസ്റ്റ് ഒന്ന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം, അതിനെ കിട്ടും. നോക്കാം 324 അല്ലേ, 324. അതായത് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, രണ്ടിൽ പോകില്ല നോക്കാൻ വേണ്ടി അത് ഏറ്റ സംഖ്യ ആണോ നോക്കിയാൽ മതി. ഏറ്റ സംഖ്യ ആണെങ്കിൽ അതിൽ രണ്ട് പോകുന്നു മനസ്സിലാക്കാം. അപ്പോൾ രണ്ട് അല്ലേ, 324 രണ്ട് കൊണ്ട് അടിച്ച് എത്ര കിട്ടും? 32 16 പോവും, 4 2 പോവും. അങ്ങനെ നോക്കിയാൽ മതി കേട്ടോ. ഫസ്റ്റ് ഒറ്റ സംഖ്യയാണ് അപ്പോൾ പോവില്ല. 32 എത്രട്ടം പോവും? 16 പോവും, 4 രണ്ട് ഇട്ടും പോവും. അപ്പോൾ 122 അതിൻ്റെ പകുതി എന്ന് മനസ്സിലാവും. അത് രണ്ട് കൊണ്ട് അടിച്ചുള്ള സംഖ്യ എന്ന് മനസ്സിലാവും. 122 ഇനി രണ്ട് പോവില്ല, കാരണം എന്താ, ഏറ്റ സംഖ്യയാണ്. അപ്പോൾ രണ്ട് അടിച്ചിക്കാണ് എന്ത് കിട്ടും? 122 ആയിരിക്കും രണ്ട് എത്ര? അപ്പോൾ ഒന്നിൽ രണ്ട് പോവില്ല. അപ്പോൾ അല്ല, ഒന്നിൽ എന്തില്ല, ഒന്നിന് നമുക്ക് പകുതി ആക്കാൻ കഴിയില്ല. 16 പകുതി ആക്കിയാൽ 8, 2 പകുതി ആക്കിയാൽ 1. സിമ്പിളായിട്ട് ആയിരിക്കും കേട്ടോ. ഇനി എന്ത് ചെയ്യാം, 81 ഉള്ളത് ഏറ്റ സംഖ്യ ഇല്ല. അപ്പോൾ ഇന്ന് എന്ത് മനസ്സിലായി, അതിൽ രണ്ട് പോവില്ലെന്ന് മനസ്സിലായി. ഇനി അതിൽ മൂന്ന് പോവില്ല നമുക്ക് നോക്കണം. ഓക്കെ, അപ്പോൾ മൂന്ന് പോവില്ല നോക്കാൻ ഒരു ട്രിക്ക് ഉണ്ട്, എന്താ അറിയോ, ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ 81 ഉള്ള ഓരോ സംഖ്യയും പരസ്പരം കൂട്ടുക. അതായത് 81 സംഖ്യകളല്ലേ, 8 1 ഉള്ളത് അല്ലേ, 8 1 പരസ്പരം കൂട്ടി നോക്കി എത്ര കിട്ടി? 9 കിട്ടി. 9 എന്നുള്ളത് 3 ഗുണിതാണോ? ആണ്. അപ്പം 81 3 പോകും എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അതൊരു ട്രിക്കാണ്, 81 3 പോകുമെന്ന് അറിയാനുള്ള ട്രിക്ക്. അപ്പോൾ 81 എത്ര 3 പോകുന്നുണ്ട് എന്ന് അറിയാൻ അതിന് വേറെ ട്രിക്ക് ഉണ്ട്. അതായത് ഈ ലാസ്റ്റ് സംഖ്യേനെ തൊട്ട് മുമ്പുള്ള സംഖ്യ ഇതാ 8 അല്ലേ. അപ്പോൾ 8 ഏറ്റവും ചെറുതായിട്ട് പോകുന്ന 3 ഗുണിത ഏതാ? 6. അപ്പോൾ 60 3 പോകുന്ന മനസ്സിലായി. 60 എത്ര 3 പോകും? 20 3 പോകും. ഓക്കെ, ബാക്കി എത്ര ഉണ്ട്? 60 നിന്ന് ഈ 81 21 ഉണ്ട് അല്ലേ. 21 എത്ര ഇട്ടം പോവും? 7 ഇട്ടം പോവും. അതായത് 20 + 7 27 ഇട്ടാണ് പോവുക.
ഇതത്തെ ഇൻറ്റ് മൂന്ന് എൺപത്തൊന്ന് വലിയ സംഖ്യ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായി തോന്നുന്നു. ചെറിയ സംഖ്യയാണ് ഇതത്തെ, അപ്പോൾ അറിയില്ല നമുക്ക് എൺപത്തൊന്ന് ആയിരിക്കണം മൂന്ന് ഇരുപത്തി തന്നെ അല്ലേ എന്നല്ലേ. ഓക്കെ മനസ്സിലാക്കിയേക്കാം. ഇരുപത്തേ ഒറ്റ സംഖ്യ ഇല്ലാതുകൊണ്ട് രണ്ടിൽ പോവില്ല. ഇരുപത്തേയിൽ മൂന്ന് പോവില്ലേ നോക്കാണ്, നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇരുപത്തേൽ എന്ത് എന്ത് ചെയ്യാം, ഇരുപത്തേഴിലെ ഓരോ സംഖ്യയും പരസ്പരം കൂട്ടി വെക്കുക. ഏഴും രണ്ടും ഒമ്പത്, ഒമ്പതിൽ മൂന്ന് പോവുക പോകും, അപ്പോൾ ഇരുപത്തേഴിൽ മൂന്ന് പോകും കേട്ടോ. ഓക്കെ അത് മൂന്നിൽ മാത്രം സ്പെഷ്യലായിട്ടോ ഈ ഒരു സംഭവം. ഓക്കെ അപ്പോൾ ഇരുപത്തേഴിൽ മൂന്ന് പോയിക്കാണെങ്കിൽ ഒമ്പതിന് കിട്ടും നമുക്കറിയാമല്ലോ അല്ലേ. ഒമ്പതിനെ നമുക്ക് എന്ത് ചെയ്യും, അതിൽ മൂന്ന് പോകുന്ന മനസ്സിലായി, ഒമ്പതിൽ മൂന്ന് തരും മൂന്ന് പോകും അല്ലേ. നമുക്ക് ഇത് എന്ത് ചെയ്യാം, ഇത് നേരെ എഴുതിയാൽ രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻറ്റു മൂന്ന് കിട്ടും അല്ലേ. അപ്പോൾ അതാണ് 324 കിട്ടുക. അപ്പം ഇതാണ് 324 324 എന്ന് പറഞ്ഞ സംഖ്യയുടെ എന്ത് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തത്. ഇനി ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടെത്താൻ ഒരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്, എന്താ അറിയോ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, 36 അല്ലേ, 36 പ്രൈം ഫാക്ടറൈസേഷൻ എത്രയാണ്, 2 × 2 × 3 × 3 അല്ലേ. ഇനി 36 സ്ക്വയർ റൂട്ടിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എത്രയാണ്, 2 × 3. ഇവിടെ ഉള്ള അതിൻ്റെ നേരെ പകുതിയാക്കുക എന്ന് വെച്ചാൽ ഇവിടെ 2 എട്ടാണ് 2 ഉള്ളത് അല്ലേ. ഇവിടെ ഇവിടെ 2 എട്ടാണ് 3 ഉള്ളത്. അപ്പോൾ 1 8 2 വെക്കുക, 1 8 3 വെക്കുക, അങ്ങോട്ട് നേരെ ഇൻറ്റു ചെയ്തിക്കുകയാണെങ്കിൽ നമുക്ക് ഈ 36 സ്ക്വയർ റൂട്ട് 6 കിട്ടും. സിമ്പിൾ. ഇപ്പോൾ നിങ്ങൾ 154 നോക്കി, 154 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ 2 × 2 × 2 × 2 അങ്ങനെ 4 8 2 3 2 8 3 അല്ലേ. ഇവിടെ ഉള്ള അതിൻ്റെ കറക്റ്റ് പകുതിയാക്കുക എന്ന് വെച്ചാൽ 2 × 2 അത്ര മതി, കാരണം ഇവിടെ 4 8 അല്ലേ 2, അപ്പോൾ ഒരു 2 8 മാത്രം 2 വെക്കുക. അതേപോലെ തന്നെ ഇവിടെ 2 8 3, 1 8 മാത്രം 3 വെക്കുക, എന്നിട്ട് നേരെ ഇൻറ്റു ചെയ്ത് നോക്കൂ. 2 × 2 × 3 ചെയ്തിക്കുകയാണെങ്കിൽ 12 കിട്ടും. ചുരുക്കി പറഞ്ഞാൽ ഒരു സ്ക്വയറിൻ്റെ അതിനിങ്ങനെ പെയറാക്കുക, പെയറാക്കിയിട്ട് ഇങ്ങോട്ട് എന്ത് ചെയ്യുക, അതിൽ ആ ഓരോ പെയറിലും ഓരോരുത്തരെ മാത്രം കൊണ്ടുവരാം. ഇപ്പോൾ 2 × 2 രണ്ട് മാത്രം കൊണ്ടുവരാം, 3 × 3 മൂന്ന് മാത്രം കൊണ്ടുവരാം, ഈ 3 × 3 മൂന്ന് മാത്രം കൊണ്ടുവരാം. എന്ന് വെച്ചാൽ ഇവിടെ ഉള്ള അതിന് കറക്റ്റ് പകുതിയാക്കാൻ നടത്തുക അല്ലേ. ഇവിടെ ഇപ്പോൾ 3 4 8 വന്നിട്ടുണ്ട്, അപ്പോൾ 2 8 മാത്രം 3 കൊണ്ടുവരാം, ഇവിടെ 2 2 8 വന്നിട്ടുണ്ട്, അപ്പോൾ 1 8 മാത്രം 2 കൊണ്ടുവരാം. ഇങ്ങോട്ട് നേരെ ഇൻറ്റു ചെയ്ത് നോക്കും, ഇതാ കണ്ടില്ലേ, 2 2 8 3 2 8 3 2 8. അപ്പോൾ നമ്മളിത് ഓരോന്നും മാത്രം കൊണ്ടുവരാം, 2 × 2 രണ്ട് മാത്രം എടുക്കുക, 3 × 3 മൂന്ന് മാത്രം എടുക്കുക, 3 × 3 മൂന്ന് മാത്രം എടുക്കുക. ഇങ്ങോട്ട് അത് നേരെ ഇൻറ്റു ചെയ്ത് നോക്കും, 2 × 3 × 3 ചെയ്ത് നോക്കും. ഇവിടെ 2 മാത്രം എടുത്തു, ഇവിടുന്ന് 3 മാത്രം എടുത്തു, ഇവിടുന്ന് 3 മാത്രം എടുത്തു, അപ്പോൾ എന്ത് കിട്ടി, 18 കിട്ടും. ശരിക്കും 324 സ്ക്വയർ റൂട്ട് നിങ്ങൾ ചെയ്ത് നോക്കും, 18 ആയിരിക്കും കേട്ടോ. 18 വേണ്ടി ചെയ്ത് നോക്കും, 324 കിട്ടും. അപ്പോൾ 324 സ്ക്വയർ റൂട്ട് കിട്ടാൻ സിമ്പിളാണ്, എന്ത് ചെയ്യുക, അതിന് നേരെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. അപ്പോൾ ഇതുപോലെ അങ്ങനത്തെ ഒരു സംഖ്യ കിട്ടും, ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ കേട്ടോ, അങ്ങനെ ജോഡിയായിട്ട് തന്നെ കിട്ടും. എന്നിട്ട് ഓരോ ജോഡിയിൽ നിന്ന് ഒരാളെ മാത്രം കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ 3 4 വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ 2 ജോഡി ആക്കിയത് കേട്ടോ, രണ്ടാൾക്കാരെ മാത്രം ജോഡി ഉണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെ നമ്മളെന്ത് ചെയ്തു, ഈ 3 മാത്രം ഇവിടെ കൊണ്ടുവരിക, ഇവിടെ ഈ 3 മാത്രം ഇവിടെ കൊണ്ടുവരിക, അപ്പോൾ 2 × 3 × 3 സിമ്പിൾ അല്ലേ. അപ്പം 18 എന്ന് കിട്ടി, 18 സ്ക്വയർ റൂട്ട് നമുക്ക് സിമ്പിളായി കിട്ടി. ഇതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2 സ്ക്വയർ × 3 സ്ക്വയർ അല്ലേ. അതേപോലെ 3 സ്ക്വയർ നമുക്ക് ചെയ്താം കേട്ടോ. നമുക്ക് എങ്ങനെ ചെയ്താം, 2 × 3 × 3 ഇവിടെ അതിൻ്റെ സ്ക്വയർ ആണെന്ന് പറയാം അല്ലേ. കാരണം 2 സ്ക്വയർ 3 സ്ക്വയർ 3 സ്ക്വയർ എല്ലാത്തിനും സ്ക്വയർ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഇത് മാത്രം ബ്രാക്കറ്റിലിട്ടുകൊണ്ട് 2 × 3 × 3 ഹോൾ സ്ക്വയർ എന്ന് ചെയ്താൽ, ചുരുക്കി പറഞ്ഞാൽ ഈ 324 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 × 2 × 3 × 3 × 3 ചെയ്താൽ, എന്ന് വെച്ചാൽ 2 × 2 തന്നെ 2 സ്ക്വയർ × 3 × 3 തന്നെ 3 സ്ക്വയർ, പിന്നെ അതേപോലെ 3 × 3 തന്നെ 3 സ്ക്വയർ, അങ്ങനെ ചെയ്താൽ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്താം, 2 × 3 × 3 ഹോൾ സ്ക്വയർ എന്ന് ചെയ്താൽ അല്ലേ, കാരണം ഇവിടെയൊക്കെ സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഈ സ്ക്വയറിനാണ്ട് ഒഴിവാക്കിക്കാണ്ട് 2 × 3 × 3 എന്ന് ചെയ്താൽ, ഇങ്ങോട്ട് ഹോൾ സ്ക്വയർ എല്ലാത്തിനും കൂടി സ്ക്വയർ ഇടല്ലേ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ, 2 സ്ക്വയർ × 3 സ്ക്വയർ തന്നെയല്ലേ. ഓക്കെ അപ്പോൾ ഇതെന്താ മനസ്സിലായി, 2 × 3 × 3 എന്നുള്ള ആ സംഖ്യയല്ലേ, ഈ 2 × 3 × 3 അത് മൊത്തം ഇൻറ്റു ചെയ്ത് കണ്ട് അതിൻ്റെ മൊത്തം സ്ക്വയറാണ് 324 മനസ്സിലായി. അപ്പോൾ നമുക്ക് എന്തുകൂടി മനസ്സിലായി, 2 × 3 × 3 എന്ന സംഖ്യയുടെ സ്ക്വയറാണ് 324. 2 × 3 × 3 എന്ന സംഖ്യ എത്രയാണ്, 18. ഓക്കെ അപ്പോൾ അത്ര സിമ്പിൾ പരിപാടിയാണ് സ്ക്വയർ റൂട്ട് കണ്ടെത്തുക എന്നുള്ള പരിപാടി. നിങ്ങൾ നേരത്തെ കഷ്ടപ്പെട്ട മാതിരി അങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു എന്നർത്ഥം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 256 ഇതുപോലെ ചെയ്ത് നോക്കാം, ഞാൻ അങ്ങനെ ഓരോന്നും പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ. ഓക്കെ അതിലിപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എത്രയോ 2 ഉണ്ടാവും, 1 2 3 4 5 6 7 8 രണ്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോന്നിനും ജോഡി വെക്കുക അല്ലേ. ഈ 2 × 2 ജോഡി വെക്കുക ഓരോ ജോഡിയിലും ഈ 2 ആൾക്കാർ അങ്ങനെ ജോഡി വെക്കാം. അപ്പോൾ എത്രയായി, വെറും 4 2 മാത്രമേ ഇല്ലേ. ഇതിൽ നിന്ന് ഒരാളെ മാത്രം എടുക്കുക രണ്ട്. അപ്പോൾ 2 × 2 × 2 എത്ര നോക്കുക, അതാണ് 256 എന്ത് സ്ക്വയർ റൂട്ട് എത്ര ആവും, 2 × 2 4 4 × 2 8 8 × 2 16. സിമ്പിൾ. ഓക്കെ ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത്, ഇനി നമുക്ക് അടുത്തതായിട്ട് ചർച്ച ചെയ്യാനുള്ളത് ഒരു സംഖ്യ പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലേ എന്ന് അല്ലേ. അത് നിങ്ങൾക്ക് കണ്ടെത്താൻ ഇപ്പോൾ നിങ്ങൾക്ക് ശരിക്കും അറിയും അല്ലേ, ഒരു സംഖ്യ പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലേ എന്ന് എങ്ങനെ കണ്ടെത്തുക. നിങ്ങളിവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, നമ്മളിവിടെ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, അവസാനം 0 വന്നാൽ എന്ത് ചെയ്യാം, നമ്മളിങ്ങനെ റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ ചെയ്യാം അല്ലേ.
ആദ്യം ഒന്ന് കുറയ്ക്കുക സംഖ്യയിൽ നിന്ന്, ഉത്തരം കിട്ടിയ സംഖ്യയിൽ നിന്ന് മൂന്ന് കുറയ്ക്കുക, അങ്ങനെ ഒറ്റ സംഖ്യ അങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ വരും അല്ലേ. ക്രമപ്രകാരം ഇങ്ങനെ കുറച്ച് കുറച്ച് വരിക. ലാസ്റ്റ് സീറോ കിട്ടുകയാണെങ്കിൽ എന്താണ്, പെർഫെക്റ്റ് സ്ക്വയർ ആണ്. സീറോ അല്ല മൈനസ് നമ്പറാണ് കിട്ടുന്നതെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും, അത്രയൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. എങ്ങനെ ചെയ്താൽ മതി, വേറൊരു പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്നല്ലേ പറഞ്ഞുതരാം. അതായത് നമ്മൾ എന്ത് ചെയ്യാറിയോ, ഈ 48 എന്ന സംഖ്യ പ്രൈം ഫാക്ടറൈസേഷൻ ആണോ അല്ല പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ അതിൻ്റെ നേരെ പ്രൈം ഫാക്ടറൈസേഷൻ കാണാം, എന്നിട്ട് എല്ലാവർക്കും ജോഡി ഉണ്ടോ എന്ന് നോക്കാം. ജോഡി ഇല്ലാതെ ഒരാൾ മാത്രം ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അത് പ്രൈം ഫാക്ടറൈസേഷൻ അല്ല എന്നാണ്. കാരണം പ്രൈം ഫാക്ടറൈസേഷൻ ആണോ അതിൽ എല്ലാവർക്കും ജോഡി ഉണ്ടായിരിക്കും. അതും ഒരാളവിടെ ഒറ്റപ്പെട്ട് നിൽക്കേണ്ട ആവശ്യമുണ്ടാവില്ല. എല്ലാ ഈ രണ്ടിച്ച് ആൾക്കാർ അങ്ങനെ വെച്ച് നോക്കിയാൽ കറക്റ്റായിട്ട് കൊള്ളും. ഓക്കെ, ഇവിടെ 48 അങ്ങനെ നിങ്ങൾ വെച്ച് നോക്കൂ, മൂന്നവിടെ ബാക്കിയാവും. നമുക്ക് 48 ചെയ്തു നോക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് 48 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു നോക്കണം അല്ലേ. ഓക്കെ, 48. അപ്പോൾ എന്ത് ചെയ്യാം, 48 എന്ത് ചെയ്യാം, 48 പോകുന്ന ഏറ്റവും ചെറിയ പ്രൈം നമ്പർ എത്രയാണ്, ഏറ്റ സംഖ്യയാണ്. അപ്പോൾ 2 പോകും അല്ലേ, 2. എത്ര പോകും, 4 പകുതി 2, 8 പകുതി 4, 24. നമുക്ക് അറിയാം, പക്ഷേ വലിയ സംഖ്യയൊക്കെ ആകുമ്പോൾ നമുക്കൊന്ന് സുഖത്തിന് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഏറ്റ സംഖ്യയാണ് 2 പോകും, 2 പോകും, 1 പോകും, 4 2 പോകും അല്ലേ. ഓക്കെ, അതിന് നേരെ പകുതി കിട്ടോ, സോറി. പിന്നെ 12, അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യും, 2 പോവും, ഏറ്റ സംഖ്യയാണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഇനി നമ്മൾ 12 നോക്കുമ്പോൾ ഇവിടെ 12 നേരെ പകുതി 6 അല്ലേ. നമുക്ക് 12 പകുതി അങ്ങനെ എടുക്കാം, അപ്പോൾ 6 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാം, 6. ഇനി 6 നമ്മൾ എന്ത് ചെയ്യാം, 6 2 പോവോ, 2 പോവും അല്ലേ. എത്ര കിട്ടും, അപ്പോൾ എത്രയായി, 3 എന്നാണ് സംഖ്യ കിട്ടി. ശരിക്കും നമ്മൾ ഈ പ്രൈം ഫാക്ടറൈസേഷൻ ഇവിടെ നിർത്തണം കേട്ടോ. ഞാൻ മേലൊന്നും നിർത്തിയിട്ടില്ല, ഇവിടെ 1 ആണ് ലൈൻ ചെയ്തിട്ടുണ്ട്. ഒരു പ്രൈം നമ്പർ കിട്ടലോടുകൂടി നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ നിർത്താം. 3 എന്ന പ്രൈം നമ്പർ അല്ലേ, അതുകൂടി നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ശരിക്കും നിർത്തണം. നമുക്ക് 48 എങ്ങനെ എഴുതാം, 48 ഈസ് ഈക്വൽ ടു 2 × 2 × 2 × 2 × 3 എന്ന് എഴുതാം അല്ലേ. ഓക്കെ, ഇവിടെ ജോഡി ആയിട്ടുണ്ട്, ഇവിടെയും ജോഡി ആയിട്ടുണ്ട്, ഇവിടെ ഇയാൾ ഒറ്റയ്ക്കായി അല്ലേ, ജോഡി ഇല്ല എനിക്ക്. അപ്പോൾ ഈ ഒരു സംഭവമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പോണേ, ഇവിടെ നമ്മൾ പറയാൻ പോകണം കേട്ടോ. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ അവിടെ ചെയ്തല്ലോ അല്ലേ. അതായത് 2 × 2 × 2 × 2 4 × 2 വന്നു, 1 മാത്രം എന്ത് ചെയ്തു, 3 വന്നു. അപ്പോൾ വലിക്ക് ജോഡി ഉണ്ട്, 2 × 2 ഒരു ജോഡി, 2 × 2 വേറെ ജോഡി, 3 മാത്രം ഒറ്റക്കായി, അവനക്ക് ജോഡിയില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്തല്ല, 48 പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ അല്ലേ. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞത് 48 ഇവിടെ ഒരു ജോഡി ഇല്ലാതെ ഒരാളെ ഒറ്റയ്ക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന് പറഞ്ഞു അല്ലേ. ഇനി ഇവനക്ക് കറക്റ്റ് ഒരു ജോഡിനെ കിട്ടിയാലോ, ഇവനക്ക് ജോഡിനെ കിട്ടുകയാണെങ്കിൽ ആരെയാണ് കൊടുക്കേണ്ടി, 3 കൊടുക്കേണ്ടി അല്ലേ. കൊടുത്തിട്ടാണെങ്കിൽ ഇവൻ ശരിക്കും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവും അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ 40 ഈ ഒരു 3 നിങ്ങൾ ഒരു 3 ഇൻറ്റ് ചെയ്ത് നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് എത്ര ആൻസർ കിട്ടും, ആ ആൻസർ ശരിക്കും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കൂ, എന്ത് ചെയ്യാം. അപ്പോൾ ഇവിടെ 2 × 2 2 × 2 ഉണ്ട്, പിന്നെ ഇവിടെ 3 അല്ലേ. ഈ 3 ശരിക്കും ഒരു 3 കൂടി നമ്മൾ ജോഡി കൊടുത്തിട്ടാണെങ്കിൽ കറക്റ്റ് ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ 48 നേരെ ഒരു 3 ഇൻറ്റ് ചെയ്താൽ മതി. 48 3 ഇൻറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 154 കിട്ടും. 40 × 3 120, 8 × 3 24 അല്ലേ, എന്ന് വെച്ചാൽ 124. അപ്പോൾ 124 ശരിക്കും 154 എന്താണ്, ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഈ 3 ജോഡി ഉണ്ടായപ്പോൾ എന്ത് ചെയ്ത്, കറക്റ്റ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയി എൻ്റെ മേലേക്ക്. ഇനി ഞാൻ വേറെ കാര്യം പറയട്ടെ. അപ്പം ഈ 48 ഈ 3 ഇൻറ്റ് ചെയ്ത ഒരു സംഖ്യ ഇൻറ്റ് ചെയ്യണം. അപ്പോൾ 48 ഒരു സംഖ്യ, അതായത് ഏറ്റവും ചെറിയ സംഖ്യ, ഏത് സംഖ്യ ഇൻറ്റ് ചെയ്താലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദ്യം വരും, സപ്പോസ് വി വാണ്ട് ടു ഫൈൻഡ് ദ സ്മോളസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 48. 48 ഏറ്റവും ചെറിയൊരു മൾട്ടിപ്പിൾ കിട്ടണം, ദാറ്റ് ഇസ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയ ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ കിട്ടണം എന്ന് ഞങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഈ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുന്ന ഈ 3 നേരെ ആയതുകൊണ്ട് ഇൻറ്റ് ചെയ്താൽ മതി. 48 നേരെ 3 ഇൻറ്റ് ചെയ്താൽ അതിൻ്റെ ഏറ്റവും ചെറിയ ഒരു മൾട്ടിപ്പിൾ കിട്ടും, പെർഫെക്റ്റ് സ്ക്വയർ ആയ ഒരു മൾട്ടിപ്പിൾ കിട്ടും, 154. ഓക്കെ, ഇനി വേറെ ചോദിക്കുകയാണ് ഇപ്പോൾ ഒരാൾ എന്ത് ചെയ്തോരോ, ഇനിയിപ്പം ക്യാൻ യു ടെൽ ബൈ വിച്ച് നമ്പർ ഷുഡ് ബി ഡിവൈഡ് 48 ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഇപ്പോൾ ഇവിടെ ഈ 3 ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണ് പ്രശ്നമായത് അല്ലേ. ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവാതെ തന്നത്, ഇനി 3 നമ്മളവിടെ ഒഴിവാക്കി നോക്കൂ. 3 എങ്ങനെ ഒഴിവാക്കാം, 48 3 അരിച്ചാൽ മതി, നാ 3 ഒഴിവാകും. 3 ഒഴിവായാൽ അതും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും, കാരണം വലിയ തമ്മിൽ ജോഡി തന്നെയല്ലേ. ഓക്കെ, 48 3 അടിച്ചാൽ എന്തായിരിക്കും ആൻസർ കിട്ടുക, 16 അല്ലേ. 16 32 48. ഓക്കെ, അപ്പോൾ 16 ശരിക്കും ജോഡി തന്നെയാണ് അല്ലേ. 2 × 2 4 4 4 × 4 16, 2 × 2 4 4 × 2 8 8 × 2 16. ഓക്കെ, അപ്പം ഈ 48 നിന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഈ സംഖ്യ ഇൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് സ്കോർ കിട്ടും. ഈ 48 നിങ്ങൾ എന്ത് ചെയ്തു, ഈ 3 കൊണ്ട് ഹരിച്ചാലും നിങ്ങൾക്ക് പെർഫെക്റ്റ് സ്കോർ കിട്ടും. ഓക്കെ,
അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. ഈ ഒരു സംഭവമാണ് നിങ്ങൾക്ക് കാര്യമായിട്ട് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് എക്സാമ്പിൾ ഒന്ന് ചെക്ക് ചെയ്യാം. ശരിക്കും ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. അല്ല, നിങ്ങൾക്ക് ഇത്ര മനസ്സിലാക്കി തന്നെ സംഭവം മനസ്സിലായി. ഇനി നിങ്ങൾക്ക് എക്സാമ്പിൾ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, ഈ വീഡിയോ ബാക്കി വാച്ച് ചെയ്യാം കേട്ടോ. നിങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ നോക്കി നോക്കി എക്സാമ്പിൾ, ഇങ്ങോട്ട് കിട്ടാത്ത ഭാഗം ഉണ്ടെങ്കിൽ നേരെ വീഡിയോ വന്ന് കണ്ട് ആ ഭാഗം കാണാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് എക്സാമ്പിൾ ഫോർ. എന്താണ്, ഫൈൻഡ് സ്ക്വയർ റൂട്ട് ഓഫ് 6500. 6500 സ്ക്വയർ റൂട്ട് കണ്ടെത്തണം. എന്ത് ചെയ്യാം, നേരെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യല്ലേ. 6500 അങ്ങനെ 2 2 2 ഇങ്ങനെ വരും. പകുതിയാക്കി എല്ലാവർക്കും അറിയല്ലോ, അങ്ങനെ പകുതിയാക്കി പകുതിയാക്കി ഇങ്ങനെ വരും കേട്ടോ. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാനോ അറിയാം, അങ്ങനെ 50 പകുതിയാക്കുമ്പോൾ 2 കിട്ടി, 25 കിട്ടി. ലാസ്റ്റ് 25 നിങ്ങൾ എന്ത്, 25 എന്ത് പോകില്ല, 2 പോല, കാരണം ഒറ്റ സംഖ്യയല്ലേ. 25 3 പോവോ 3 പോല, കാരണം എന്താ, 5 2 കൂട്ടിയാൽ 7 കിട്ടണുള്ളൂ അല്ലേ. 7 എന്നുള്ള ഒരിക്കലും 3 ഗുണിതല്ല. അപ്പോൾ എന്തായാലും എന്ത്, 25 3 പോവില്ല. പിന്നെ 5 പോകുമെന്ന് നോക്കാം. 5 ഒരു സംഖ്യയിൽ 5 പോയില്ലെന്ന് നോക്കാൻ അവസാനം 5 0 വന്നിട്ടുണ്ടോ നോക്കിയാൽ മതി കേട്ടോ. 5 0 വന്നാൽ എന്ത് ചെയ്യും, അതിൽ 5 പോവും. 25 അവസാനം 5 വന്നിട്ടില്ലേ, അപ്പോൾ 5 പോകുമെന്ന് മനസ്സിലായി. അപ്പോൾ 25 5 8 5 പോവും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ഇവിടെ റെഡി. 6400 2 2 ഇങ്ങനെ ജോഡിക്ക് വന്നു. ഒക്കെ കറക്റ്റ് ജോഡി ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് മനസ്സിലായി. ഇനി അതിൻ്റെ നമ്മൾ കറക്റ്റ് സ്ക്വയർ റൂട്ട് കണ്ടെത്തണമെങ്കിൽ ഓരോ ജോഡിയിൽ നിന്ന് ഒരാളെ മാത്രം എടുക്കാം. ഓരോ ജോഡിയിൽ നിന്ന് ഒരാളെ മാത്രം ഇങ്ങനെ എടുത്താൽ, ഇങ്ങനെ എടുത്താൽ എന്ത് കിട്ടും, 4 2 കിട്ടും. ഇവിടെ മൊത്തം 8 2 ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ 4 2 കിട്ടും, ഒരു 5 കിട്ടും. 4 2 8 ഇൻറ്റു ചെയ്ത് എത്ര, 2 2 4, 4 2 8, 8 2 16, 16 5 ഇത്ര, അതായത് 160 നേരെ പകുതി വയ്ക്കാൻ മതി. 16 10 160 നേരെ പകുതി 80. ഓക്കെ, അപ്പോൾ 80 6400 സ്ക്വയർ റൂട്ടിൽ നിന്ന് കിട്ടും. സിമ്പിളായിട്ട് കിട്ടിയില്ലേ, വെറുതെ നിങ്ങൾ കഷ്ടപ്പെട്ട് ഇതാക്കി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, എക്സാമ്പിൾ 5 കിടക്കാം. ഓക്കെ, അതായത് എക്സാമ്പിൾ 5 ഈസ് 90 എ പെർഫെക്റ്റ് സ്ക്വയർ. 90 എന്നുള്ളത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ല എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, 90 പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലേ, നമുക്കറിയില്ല, ഒന്നും അറിയില്ല അല്ലേ. ഒന്നും അറിയില്ല, നിങ്ങൾ സങ്കല്പിക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ മതി, സിമ്പിളായിട്ട് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. ഒരാൾ ഒറ്റയ്ക്ക് വരുന്നുണ്ടോ നോക്കുക അല്ലേ, ജോഡികളില്ലാതെ ആരെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടോ, പെർഫെക്റ്റ് സ്ക്വയർ അല്ല, നേരെ തള്ളാം. അപ്പോൾ 90 നേരെ പ്രൈം ഫാക്ടറേഷൻ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടി, 90 എന്തായാലും ഏറ്റ സംഖ്യയാണ്. അപ്പോൾ 2 പോകുന്ന് മനസ്സിലായി. പിന്നെ 45 ചെയ്താൽ 45 2 പോകില്ല, ഒറ്റ സംഖ്യയാണ്. പിന്നെ 3 പോകുന്ന് നോക്കി, 5 4 ഇത്ര, 9 അല്ലേ. അപ്പോൾ 3 പോകുന്ന് മനസ്സിലായി. അപ്പോൾ 45 നമ്മൾ 3 കൊണ്ട് അടിച്ച് കാണാൻ കിട്ടും, 15 കിട്ടും. ഓക്കെ, 15 × 15 30 45 അല്ലേ. ഓക്കെ, പിന്നെ 15 കിട്ടി, ഒറ്റ സംഖ്യയാണ്, 2 പോകില്ല. പിന്നെ 5 1 കൂട്ടിയാൽ 6 കിട്ടി. അപ്പോൾ 3 പോകുന്ന് മനസ്സിലായി. അപ്പം നേരെ 3 ഹരിക്കുക. അപ്പം 15 3 കൊണ്ട് അരിച്ചത് കിട്ടും, 5 കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മൊത്തം ചുരുക്കി പറഞ്ഞാൽ, ഇപ്പം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ 2 × 3 × 3 × 5 ചെയ്തത് 3 3 ജോഡി. ഓക്കെ, പക്ഷേ 5 2 ജോഡി ഇല്ല അവിടെ കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. സിമ്പിൾ അല്ലേ. ഓക്കെ, ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ വേറൊരു മെത്തേഡ് കൂടി ഉണ്ടായിരുന്നു. ഇത് 90 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലേ എന്ന് മനസ്സിലാക്കാനുള്ള വേറെ മെത്തേഡ് കൂടി ഉണ്ടായിരുന്നു. എന്താ അറിയോ, ഈ 90 ഒരു 0 മാത്രമേ ഉള്ളൂ. ഒരു 0 മാത്രമുള്ള ഒരു സംഖ്യയും പെർഫെക്റ്റ് സ്ക്വയർ ആവില്ല. പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ ചുരുങ്ങിയത് ആ 0 എണ്ണം ഏറ്റ സംഖ്യ ആയിരിക്കണം. ഈ ഒരു സംഭവം നമ്മൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? നമ്മൾ മുമ്പിലെ സ്ക്വയേഴ്സിൻ്റെ ചില പാറ്റേണിൽ പഠിച്ചപ്പോൾ പഠിച്ചിരുന്നു അല്ലേ. അതായത് 100, അതേപോലെ തന്നെ 10000, ഇതൊക്കെ ശരിക്കും എന്താണ്, പെർഫെക്റ്റ് സ്ക്വയർ ആണ്. കാരണം അതിലൊക്കെ എന്തുണ്ട്, ഏറ്റ സംഖ്യകളാണ് അതിലൊക്കെ 0 എന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. ഓർമ്മയുണ്ടോ? ഞാൻ ജസ്റ്റ് ഒന്ന് അവിടേക്ക് കൊണ്ടെത്തിച്ചേരാം. ഒരു മിനിറ്റ്, ഇപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയോക്കെ അല്ലേ. ഇവിടേക്ക് നമ്മൾ എവിടെയായിരുന്നു പഠിച്ചത്, നമുക്കൊന്ന് പോയേക്കാം. ഓർമ്മയുണ്ടോ അതൊക്കെ പഠിച്ചത്? ഇതാ, ഇവിടെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. 10 സ്ക്വയർ ശരിക്കും എന്താണ്, 100. 20 സ്ക്വയർ 400. 80 സ്ക്വയർ 6400. ഇതിനൊക്കെ എന്ത് മനസ്സിലായത്, അതായത് ഏതൊരു സ്ക്വയറും, അതായത് ഇവിടെ ഉള്ളതിൻ്റെ ഇരട്ടി ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്ന അർത്ഥം. ഇവിടെ 1 ഇവിടെ 2, ഇവിടെ 2 ഇവിടെ 4 എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഒരു സംഖ്യയുടെ ഇരട്ടി എന്തായാലും എന്തായിരിക്കും, ഏറ്റ സംഖ്യ ആയിരിക്കും. ഏതൊരു സംഖ്യയുടെയും ഇരട്ടി ഇരട്ട സംഖ്യ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒറ്റ സംഖ്യയായ ഒരു സംഖ്യയും എന്താവില്ല, പെർഫെക്റ്റ് സ്ക്വയർ ആവില്ല. ഓക്കെ, ഒന്നുകിൽ 2 0 വേണം, അല്ലെങ്കിൽ 4 0 വേണം, അല്ലെങ്കിൽ 6 0 വേണം, അല്ലെങ്കിൽ 8 0 വേണം, അല്ലെങ്കിൽ 10 0 വേണം. അങ്ങനെ ഇരട്ട സംഖ്യയിൽ അവസാനിക്കുന്ന 0 എന്നാൽ എന്താവുള്ളൂ, പെർഫെക്റ്റ് സ്ക്വയർ ആവുള്ളൂ. ഓക്കെ, ഇനി അത് മനസ്സിലായി എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ 90 എന്നുള്ള സംഖ്യയിൽ ഒറ്റ 0 വന്നുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം, 90 ശരിക്കും എന്തല്ല, പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന് മനസ്സിലാക്കാം. കുഴപ്പമില്ല, നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തത് എക്സാമ്പിൾ സിക്സ് എന്താ ചോദിക്കുന്നത്, 2352 എന്ന സംഖ്യ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. ഓക്കെ, പിന്നെ ഇനി അഥവാ 2352 ഇതല്ല ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ ഫൈൻഡ് ദ സ്മോളസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 2352 വിച്ച് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. അതായത് 2352 ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ കണ്ടെത്തുക.
ആ മൾട്ടിപ്പിൾ എന്തായിരിക്കും? ഏറ്റവും ചെറിയ ഗുണിതം കണ്ടെത്തുക. ആ ഗുണിതം എന്തായിരിക്കണം? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെ കണ്ടെത്താൻ നിങ്ങൾക്ക് അറിയാം, ആ ഒറ്റപ്പെട്ട സംഖ്യ ഉണ്ടാവും, അത് നേരെ ഇതിനോട് ഇൻഡ് ചെയ്താൽ മതി അല്ലേ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദി ന്യൂ നമ്പർ, പുതിയൊരു നമ്പർ കിട്ടിയിട്ടാവും, അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടെത്തുക. അതിൻ്റെ സ്ക്വയർ റൂട്ട് എങ്ങനെ കണ്ടെത്തുക? അത് നേരെ പ്രൈം ഫാക്ടറേഷൻ ചെയ്ത് കണ്ട് ആ ജോഡിനെ മാത്രം ഒറ്റക്കാക്കിയാൽ മതി അല്ലേ. നമുക്ക് അതെല്ലാം ചെയ്ത് നോക്കാം. അപ്പോൾ 2352 ഇവിടെ ഉണ്ട്. നമ്മൾ പ്രൈം ഫാക്ടറേഷൻ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ നോക്കുമ്പോൾ എന്ത് കിട്ടി? അപ്പോൾ നമുക്ക് ഇതൊന്നൊക്കെ ചെയ്ത് ഒക്കെ അഡിറ്റിങ്ങ് കാണാം, സിമ്പിളാണ്. ലാസ്റ്റ് 294 കിട്ടി, അതിന് നേരെ 2 157 കിട്ടി. 157 രണ്ട് പോവില്ല, ഒറ്റ സംഖ്യയാണ്. ഇനി 3 പോവും നോക്കാം. 7 4 11 12 അല്ലേ. 12 3 പോവും. അങ്ങനെയാണെങ്കിൽ 157 3 പോവും. ഓക്കെ, അപ്പോൾ 157 ഇങ്ങനെ 3 ഹരിക്കുമ്പോൾ എന്ത് കിട്ടി? 49 കിട്ടി. 49 രണ്ട് പോവില്ല, ഒറ്റ സംഖ്യയാണ്. 49 3 പോവും ഇല്ല. 9 അത് എത്ര? 13. 13 3-ൻ്റെ ഗുണിതല്ല, അതുകൊണ്ട് 49 3 പോവില്ല. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ 5 പോകുമെന്ന് നോക്കാം. 5 പോവില്ല, കാരണം ലാസ്റ്റ് 5 അല്ല 0 അല്ല, അപ്പോൾ 5 പോവില്ല. പിന്നെ അടുത്ത സംഖ്യ ഏതാ? 7. 7 പോകുമെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം 7 × 7 49 ആണെന്നല്ലേ. ഓക്കെ, അപ്പം അങ്ങനെ 7 എന്ന് ഇവിടെ എഴുതും. ഓക്കെ, അപ്പോൾ 7 × 59 7 പോവും, 78 പോവും, 78 പോവും. അപ്പോൾ എന്ത് ചെയ്യുക? 2 × 2 × 2 × 3 ഇവിടെ ഇടയ്ക്ക് 3 വന്നിട്ടുണ്ട് അല്ലേ. × 7 × 7 ഇപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ജോഡികളുണ്ട്, 3 മാത്രം ജോഡി ഇല്ല. എന്ന് വെച്ചാൽ 3 ഒറ്റക്കായി. അതുകൊണ്ട് തന്നെ 2352 പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഇനി ഇതിനെ എന്ത് ചെയ്യണം? പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ കണ്ടെത്തണം അല്ലേ. പെർഫെക്റ്റ് സ്ക്വയർ ആയേ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 3 കൊണ്ട് ഇൻ്റ് ചെയ്താൽ മതി. 2352 2352 3 കൊണ്ട് ഇൻ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 7856 കിട്ടും അല്ലേ. 23 3 കൊണ്ട് ഇൻ്റ് ചെയ്താൽ 69 കിട്ടും. അതായത് 6900 കിട്ടും. 52 3 കൊണ്ട് ഇൻ്റ് ചെയ്താൽ എന്ത് കിട്ടും? 156 കിട്ടും. അപ്പോൾ 6900 പ്ലസ് 156 7856. ഒന്നുമില്ല, നിങ്ങൾ സിമ്പിളായി 2352 3 ചെയ്ത് നോക്കിയാൽ മതിട്ടോ. ഓക്കെ, ഏതായാലും മനസ്സിലായിട്ടില്ലെങ്കിൽ. അപ്പോൾ 7856 ആണ് എന്ത്? ഇതിൻ്റെ 2352 നമ്മൾ അതിൻ്റെ ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ എന്ന് മനസ്സിലാവും. പെർഫെക്റ്റ് സ്ക്വയർ ആയ 2352 ഏറ്റവും ചെറിയ സംഖ്യ ഇൻ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മറ്റൊരു ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും. ആ 7856 മനസ്സിലായി. ഇനി നമ്മൾ എന്ത് ചെയ്യാം? 7856 റൂട്ട് കണ്ടെത്തുക. 7856 റൂട്ട് കണ്ടത് സിമ്പിൾ അല്ലേ. ഇതിപ്പോൾ നമ്മളിങ്ങനെ ജോഡി ആക്കിയില്ല. 2352 പ്രൈം ഫാക്ടറേഷൻ ചെയ്ത് എങ്ങനെ ആവില്ലേ? 2352 × 3 7856. അതിൻ്റെ പ്രൈം ഫാക്ടറേഷൻ നമ്മൾ ഇവിടുത്തെ ചെയ്തൊക്കെ ആവശ്യമില്ല. കാരണം എന്താ? ഇവിടെ 3, ആ 3 ഇവിടെ എക്സ്ട്രാ കൂട്ടിയെന്നുള്ളൂ അല്ലേ. കറക്റ്റ് അങ്ങനെ എഴുതി എടുത്താൽ മതി. 2352 × 3 ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും കിട്ടുക. ഇവിടെ എന്ത്, ഇതിൻ്റെ ജോഡി കിട്ടി. അപ്പോൾ ഓരോ ജോഡിയിൽ നിന്ന് ഒരാളെ മാത്രം എടുക്കുക. 2 2 3 എടുത്ത് 7 എടുത്ത് നേരെ എൻ്റെ ചെയ്ത് നോക്കൂ. 2 2 4 4 × 3 12 12 × 7 എത്ര കിട്ടും? 84 കിട്ടും. ഓക്കെ, അതായത് 7 വേലി. അപ്പോൾ 7 വേലി പോകും, ബാക്കി എന്തുണ്ട്? ബാക്കി 2 മൂന്ന് ബാക്കിയുണ്ട്. അപ്പം 70 + 2 70 + 14 എന്തിട്ടും? 84 കിട്ടും. ഓക്കെ, 10 × 7 70 പിന്നെ 14 ബാക്കിയുണ്ട് അല്ലേ. 10 × 7 70 പിന്നെ 2 ബാക്കിയുണ്ട്. 2 × 7 14, 70 ഉം 14 ഉം 84. അപ്പോൾ 84 ആണ് 7856 എന്ത് സ്ക്വയർ റൂട്ട് എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ അതും കിട്ടി. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. എക്സാമ്പിൾ 7. ഫൈൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ ബൈ വിച്ച് 9408 മസ്റ്റ് ബി ഡിവൈഡഡ് സോ ദാറ്റ് ദ ക്വസ്റ്റ്യൻ ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. അതായത് 9408 ആ സംഖ്യ നമുക്ക് ഹരിച്ചിക്കാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആ സംഖ്യ ഹരിച്ചിക്കാണെങ്കിൽ നമുക്ക് മറ്റൊരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും. അങ്ങനത്തെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ്റെ ആ ഉത്തരം കിട്ടിയ സംഖ്യ ഉണ്ടല്ലോ, ആ സംഖ്യയുടെ സ്ക്വയർ റൂട്ടും കണ്ടെത്തണം. ഓക്കെ, ചോദ്യം നോക്കി വിശദീകരിക്കാം. 9408 ഏതൊരു സംഖ്യ കൊണ്ട് ഹരിച്ചിക്കാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും. അങ്ങനെ 9408 ഹരിച്ചിക്ക് പല സംഖ്യ കൊണ്ട് ഹരിച്ചാലും പല പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും അല്ലേ. അങ്ങനെ 9408 കൊണ്ട് ഹരിച്ചിട്ട് ഏറ്റവും ചെറിയ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്ന ആ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് നോക്കട്ടോ. ആ ഏറ്റവും ചെറിയ സംഖ്യയുടെ ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും ചെയ്യും. അപ്പോൾ അത് കണ്ടത് എന്ത് ചെയ്താൽ മതി? 9408 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ മതി. 9408 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? അങ്ങനെ ചെയ്ത് വരുമ്പം അതിന് ഒറ്റപ്പെട്ട് നിൽക്കുന്ന സംഖ്യ ആയിരിക്കും. ആ സംഖ്യ നേരെ ഈ 9408 ഹരിച്ചാൽ മതി അല്ലേ. ഓക്കെ, അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 9408 പ്രൈം ഫാക്ടറൈസേഷൻ കാണാം അതിന് വേണ്ടി. അപ്പോൾ ഇതിൽ നമുക്ക് 9408 പ്രൈം ഫാക്ടറൈസേഷൻ കാണാം അല്ലേ. 9408 ഓക്കെ, എട്ട് സംഖ്യയാണ്, 2 എന്തായാലും പോവും. അപ്പോൾ 94 എത്ര എട്ടം? 2 പോവും. അപ്പോൾ 9 പോവില്ല അല്ലേ. 94 അതായത് ഇപ്പം എന്ത് പോവും? 47 പോവും അല്ലേ. 47 94 പകുതി, പിന്നെ 0 8 അതിൻ്റെ പകുതി 0 4 അല്ലേ. ഓക്കെ, പിന്നെ ഇത് 2 പോവും, കാരണം ഏറ്റ സംഖ്യയാണ് 2. 47 2 പോവുകയാണെങ്കിൽ എത്ര പോവും? 23 × 2 46 ആണ് അല്ലേ. തൽക്കാലം ഇവിടെ 23 ചെയ്താൽ ഇത് മൊത്തത്തിൻ്റെ പകുതിയായിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തിട്ട് ബാക്കി 1 ഉണ്ടാവും അല്ലേ. 46 23 × 23 46 ബാക്കി 1 ഉണ്ടാവും. ഈ 1 ഈ 0 കൂട്ടി എത്രയായി? 10 ആയി. 10 പകുതി എത്രയായി? 5. 4 പകുതി 2. 2352 ആണ് ഇതിൻ്റെ പകുതി എന്ന് മനസ്സിലായി. ഈ 2352 നിങ്ങളോട് ഓ കേട്ടണോ? ഇപ്പം നേരെ നമ്മൾ അതിൻ്റെ പ്രൈം ഫാക്ടറേഷൻ എഴുതിയില്ലേ.
ഓക്കെ, അങ്ങനെ നിങ്ങൾ ബാക്കി ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി ഫുള്ള് അവിടെ ഏതൊക്കെ നമ്പറാണോ കിട്ടിയത് അതേമാതിരി കൊടുത്താൽ മതി. പ്രൈം ഫാക്ടറേഷൻ എപ്പോഴും ഒരേ ഉത്തരവില് കിട്ടുക. അപ്പം 2×2 അതിൻ്റെ ഒപ്പം നേരത്തെ കൊടുത്ത ആ സംഖ്യകളും അല്ലേ? പ്രൈം 2300. ഓക്കെ, അപ്പോൾ 2352. അപ്പോൾ 2×2 ആദ്യം ചെയ്യുക, എന്നിട്ട് 2352 പ്രൈം ഫാക്ടറേഷൻ ഏതൊക്കെയാണ് നമുക്ക് കിട്ടിയത്? ഇവിടെ 2352. ഓക്കെ, ഇതല്ല 2352. ഓക്കെ, അപ്പോൾ അതിൽ 2×2 രണ്ട് നാലെട്ടം, പിന്നെ 3 7 7. അങ്ങനെയല്ല ഇവിടെ എഴുതിയത് അല്ലേ? 2 4 8 3 7 7. ഓക്കെ, അതിനാണ് ഇവിടെ ഉള്ളത് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളത് കൊടുത്തു. പിന്നെ തുടക്കത്തിൽ 2×2 കൊടുക്കുക, 2×2 എക്സ്ട്രാ ഉണ്ടോ ഞാൻ ഇതൊന്നും ഇട്ടില്ല അല്ലേ? ഓക്കെ, അപ്പോൾ അതിൻ്റെ നേരെ പ്രൈം ഫാക്ടർ നമുക്ക് സിമ്പിളായി കണ്ടെത്താൻ കഴിഞ്ഞു. ഇതേമാതിരി ബാക്കിയുള്ള കണ്ടെത്താം കേട്ടോ, നമുക്ക് മുമ്പേ ആദ്യം കണ്ടെത്തിയാണെങ്കിൽ നേരെ എഴുതി കൊടുത്താൽ മതി. അപ്പം ഈ 2 ഞാൻ എന്ത് ചെയ്യണം, നമ്മൾ ഓരോന്നും ഇങ്ങനെ നോക്കുമ്പോൾ ഈ 3 മാത്രമാണ് ഒറ്റയ്ക്ക് എടുക്കണം അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം, 9508 3, ഇത് 9508 അപ്പോൾ ഒരു പെർഫെക്റ്റ് സ്കോർ അല്ലാന്ന് മനസ്സിലായി. അപ്പോൾ 9508 3 കൊണ്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ഒരു പെർഫെക്റ്റ് സ്കോർ ആയൊരു സംഖ്യ കിട്ടും അല്ലേ? ഓക്കെ, അപ്പം 9508 കൊണ്ട് ഹരിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ ആ സംഖ്യ കൊണ്ട് ഹരിച്ചൊരു പെർഫെക്റ്റ് സ്കോർ കിട്ടും ചെയ്യും. അതെന്താണ്, 3736 മനസ്സിലായി. 9508 ഹരിക്കണം 3 = 3736. എന്നിട്ട് 3736 റൂട്ട് കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞത് അല്ലേ ചോദ്യത്തിൽ? ഓക്കെ, 3736 റൂട്ട് എങ്ങനെ കണ്ടെത്താം? അതിൻ്റെ പ്രൈം ഫാക്ടറേഷൻ ചെയ്യാം, 2×2. അപ്പോൾ 3136 അതിൻ്റെ പ്രൈം ഫാക്ടറേഷൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 3136 അതിൻ്റെ പ്രൈം ഫാക്ടറേഷൻ നമ്മൾ നോക്കണം അല്ലേ? ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ആദ്യം ഈ ഇരട്ട സംഖ്യയാണ് 2 പോവും. 31 15 അല്ലേ? 15 പിന്നെ ഇവിടെ 1 ഉണ്ടാവും, പിന്നെ അപ്പം 13 ഇരട്ട സംഖ്യ അല്ലേ? മുമ്പുള്ള ഇരട്ട സംഖ്യ 12 12 പകുതി 6, പിന്നെ അതിൻ്റെ ശേഷം 6 പകുതി 3 അല്ലേ? അല്ല സോറി, 16 ഉണ്ടാവും, ഇവിടെ 1 ബാക്കിയുണ്ടല്ലോ. 16 പകുതി 8. അപ്പോൾ 1568 നീട്ടി നമ്മൾ എന്ത് ചെയ്യാം, അതിനെ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് 2 15 പകുതി അപ്പം 7 കിട്ടും അല്ലേ? പിന്നെ 14, പിന്നെ ബാക്കി ഇവിടെ 16 ഉണ്ട്, അപ്പോൾ 8, ഇവിടെ 4 ഉണ്ട്, 754 കിട്ടി. പിന്നെ 2 78 പകുതി 39 അല്ലേ? 39, പിന്നെ 4 പകുതി 2 392 കിട്ടി. 2 39 പകുതി 38 ആൾക്കാർ നമുക്ക് 19 എഴുതാം. പിന്നെ 2 പകുതി സോറി, ഇവിടെ 1 ബാക്കി ഉണ്ടാവില്ലേ? 12 പകുതി 6 196 കിട്ടി. അതിൻ്റെ പകുതി 196 പകുതി 19 പകുതി എത്ര? അപ്പോൾ നമുക്കെന്ത് 9 കിട്ടും. പിന്നെ ഇവിടെ ബാക്കി 16 ഉണ്ടാവും, 8 അപ്പോൾ 98 കിട്ടി അല്ലേ? പിന്നെ അതിൻ്റെ പകുതി നോക്കുകയാണെങ്കിൽ 2 എന്തായാലും പോകുമല്ലോ, എത്ര കിട്ടും? 49 കിട്ടും അല്ലേ? 49. ഇനി 49 2 പോകുമോ? ഇല്ല, ഏറ്റ സംഖ്യ അല്ല. പിന്നെ ഒറ്റ സംഖ്യ 3 പോകുമല്ലേ? 9 എന്നാലും 13 ആണ്. പിന്നെ 5 എന്തായാലും പോകില്ല, 5 ഉം 0 ഇല്ല ലാസ്റ്റ്, അതുകൊണ്ട് 7 അല്ലേ? 7. അപ്പോൾ 7×7 49 ആണ്. ഇത് നേരെ എടുത്ത് എഴുതിയാൽ പോരെ. ഓക്കെ, അപ്പോൾ എത്ര വന്നു? 1 2 3 4 5 6 8 2 2 8 7 അല്ലേ? ഓക്കെ, നമുക്ക് മറ്റടുത്ത് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ 9508 പ്രൈം ഫാക്ടറേഷൻ ചെയ്തു. അപ്പോൾ അത് നമുക്ക് എന്ത് കിട്ടി? 3 മാത്രം ഒറ്റയ്ക്ക് കിട്ടി. അപ്പോൾ 3 നമ്മൾ എന്ത് ചെയ്തു, 9508 3 കൊണ്ട് അടിച്ചപ്പോൾ 3136 കിട്ടി. അതിൻ്റെ പ്രൈം ഫാക്ടറേഷൻ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 6 2 2 7 കിട്ടി അല്ലേ? ഓർമ്മയുണ്ടല്ലോ നമ്മൾ നേരത്തെ ചെയ്തത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം, ഓരോ ഇവിടെ ഇങ്ങനെ കൊടുക്കാം. ഇവിടെ ഇതിൽ നിന്ന് 1 മാത്രം എടുക്കാം, ഇതിൽ നിന്ന് 2 മാത്രം എടുക്കാം, ഇതിൽ നിന്ന് 2 മാത്രം എടുക്കാം, ഇതിൽ നിന്ന് 7 മാത്രം എടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? 2×2 2×2 കിട്ടും. അതായത് 2×2 4 4×2 8 8×2 56 ആണ് 3136 സ്ക്വയർ റൂട്ട് എന്ന് കിട്ടും. നമുക്ക് എക്സാമ്പിൾ 8 കിടക്കാം അല്ലേ? എക്സാമ്പിൾ 8, ഫൈൻഡ് ദ സ്മോളസ്റ്റ് സ്ക്വയർ നമ്പർ, ഏറ്റവും ചെറിയ സ്ക്വയർ നമ്പർ കണ്ടെത്തുക, വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ ഈച്ച് ഓഫ് ദി നമ്പേഴ്സ് 6 9 15. 6 9 15 പോകുന്ന ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? ഓക്കെ, ഒരു സ്ക്വയർ നമ്പർ, ആ സ്ക്വയർ നമ്പറിൽ എന്ത് ചെയ്യണം, 6 9 15 പോകണം. അങ്ങനെ 6 9 15 ഒന്നിച്ച് പോകുന്ന ഏറ്റവും ചെറിയ സ്ക്വയർ നമ്പർ ഏതാണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്താൽ മതി, 6×9 15×15 എന്ത് കണ്ടെത്താം? LCM കണ്ടെത്താം. ഓക്കെ, അതിൻ്റെ LCM എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലേ? ഇത് 3 പോകുന്ന കോമൺ മൾട്ടിപ്പിൾ ഏതാന്ന് നോക്കാം. അപ്പോൾ എന്ത്, നമുക്ക് എന്ത് കിട്ടും? 90 കിട്ടും. എങ്ങനെയാച്ചാൽ ഇതിന് 3 LCMനെ കാണാനുള്ള അറിയില്ലേ? 6 9 15 ഇങ്ങനെ എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യാം, അത് ഈ 6 ലും 9 ലും 15 ലും കൂടി, ഇതിന് 3 കൂടി LCMനെ കാണാനുള്ള അറിയില്ലേ? 6 9 5 മേലെ 15 ഇങ്ങനെ എഴുതാം. 6 9 15 ഇങ്ങോട്ട്. ഇതിൽ ഏതെങ്കിലും ഒരു സംഖ്യയിൽ എന്ത് ഉണ്ടോ, പോകുന്ന ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാ നോക്കാം. 6 9 15 നോക്കുമ്പോൾ 6 ൽ 2 പോകുന്നുണ്ട് അല്ലേ? എന്നാൽ 2 തന്നെ എഴുതാം, 2 എഴുതി. ഇങ്ങോട്ട് എന്ത് ചെയ്യുക, 6 മാത്രം നമ്മൾ എന്ത് ചെയ്തു, 2 കൊണ്ട് ഹരിച്ചു, അപ്പോൾ 3 കിട്ടി. 9 15 അതേമാതിരി ഇറക്കിയിടാം. ഓക്കെ, ഇങ്ങോട്ട് 3 9 15 ഇതിൽ പോകുന്ന ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാ നോക്കുക. ഏതെങ്കിലും സംഖ്യ പറയാൽ മതി. നോക്കുമ്പോൾ 3 ലും 9 ലും 15 ലും 3 പോകുന്നുണ്ട് അല്ലേ? എന്നാൽ നേരെ എന്ത് ചെയ്യുക, ഓരോന്നിനെ ആൻസർ ചെയ്താൽ. 3 എത്ര പോകും? 1 വട്ടം. 9 ൽ എത്ര വട്ടം? 3 പോകും, 3 വട്ടം. 15 ൽ എത്ര പോകും? 5 വട്ടം.
എന്നിട്ട് ഒന്നിലും മൂന്നിലും അഞ്ചിലും കൂടി പോകുന്ന ഏറ്റവും ചെറിയ പ്രൈ നമ്പറായി നോക്കാം. അപ്പം ഒന്നിലും മൂന്ന്, അപ്പം മൂന്ന് പോകുന്ന മനസ്സിലായി. ഇവിടെ ഒന്ന് ഏതിലെന്തില്ല, അത് നേരെ ഇറക്കിയിടാം, അതിൽ ഇതുമില്ലല്ലോ. പിന്നെ മൂന്നിൽ എത്രട്ട് മൂന്ന് പോകുന്നുണ്ട്, ഒരു വട്ടം. അഞ്ചിൽ അത് പോകുന്നില്ല, അപ്പോൾ നമ്മളെന്ത് നേരെ അടിയിലേക്ക് ഇറക്കിയിടാം. എന്നിട്ട് ഒന്ന് ഒന്ന് അഞ്ച്, ഇതിൽ പോകുന്ന ഏറ്റവും ചെറിയ പ്രൈ നമ്പറായി നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അഞ്ച് എന്ന് കിട്ടും. അങ്ങനെ ഈ അഞ്ചിന്, അപ്പം അഞ്ച് അഞ്ചിൽ എത്രട്ടം, അത് ഒരു എട്ടാണ് പോകുന്നത്. അപ്പം ഒക്കം എന്ത് ചെയ്ത് ഒന്ന് ഒന്ന്, ഈ ഒന്ന് ഒന്ന് നേരെ അടിയിലേക്ക് ഇറക്കിയില്ല കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടി, ഇതിൻ്റെ എൽ സി എം ആയിട്ട് രണ്ട് മൂന്ന് മൂന്ന് അഞ്ച് എന്ന് കിട്ടി. ഇത് നേരെ ഇൻറ്റു ചെയ്താൽ ഇതിന് മൂന്നിൻ്റെയും എൽ സി എം കിട്ടും കേട്ടോ, അതാണ് കണക്ക്. അപ്പം എന്ത് കിട്ടും, രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻറ്റു അഞ്ച് എന്ന് കിട്ടും. രണ്ട് ഇൻറ്റു മൂന്ന് ആറ്, ആറ് ഇൻറ്റു മൂന്ന് പതിനെട്ട്, പതിനെട്ട് ഇൻറ്റു അഞ്ച് 150 പകുതി 90. അപ്പോൾ 90 നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ 90 ഇതിന് മൂന്നിൻ്റെയും എൽ സി എം. ഇനി നമ്മൾ എന്ത് ചെയ്യാറോ, ഇവിടെ ഇതിനൊരു പേരുണ്ടല്ലേ, മൂന്നിന് അഞ്ചിനും രണ്ടിനും പേരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അഞ്ചിനും രണ്ടിനും ഓരോ പേരുണ്ടാക്കി കൊടുക്കുക. രണ്ടിന് രണ്ടായിരിക്കും പേര്, അഞ്ചിന് അഞ്ചായിരിക്കും പേര്. അപ്പം ഇനി ഇതിനോട് രണ്ടും അഞ്ചും കൂടി ഇൻറ്റു ചെയ്യണം അല്ലേ. അതായത് 90 രണ്ടും അഞ്ചും ഇൻറ്റു ചെയ്യുന്ന പോലെയാണ് അതിന് അർത്ഥം. അപ്പോൾ രണ്ട് 90 എന്ത് ചെയ്യുക, രണ്ട് ഇൻറ്റു അഞ്ച് ഇൻറ്റു ചെയ്താൽ മതി. 90 ഇൻറ്റു രണ്ട് ഇൻറ്റു അഞ്ച് ഇത്ര, അപ്പം 90 ഇൻറ്റു രണ്ട് ഇൻറ്റു അഞ്ച് ചെയ്താൽ മതി. രണ്ട് ഇൻറ്റു അഞ്ച് ഇത്ര 10. അപ്പോൾ 90 ഇൻറ്റു 10 ചെയ്താൽ 900 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ചുരുക്കി പറഞ്ഞപ്പോൾ എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്തു ഈ മൂന്ന് സംഖ്യയിലും പോകുന്ന ഏറ്റവും ചെറിയ സ്ക്വയർ നമ്പറാണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ. ഈ മൂന്ന് സംഖ്യയിലും കൂടി പോകുന്ന, അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ മൂന്നിൻ്റെയും എൽ സി എം ആദ്യം കാണുക. എന്നിട്ട് ആ എൽ സി എമ്മിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ കാണുക. ആ എൽ സി എം, എൽ സി എം ആയ 90 പ്രൈം ഫാക്ടറൈസേഷൻ കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻറ്റു അഞ്ച്, അതേമാതിരി ഇവിടെ തന്നെ ഉണ്ടാവും, അത് കിട്ടും. അപ്പോൾ അതിൽ ആ പേർ ആവാത്ത സംഖ്യകൾക്ക് നമ്മൾ പേരാക്കി കൊടുക്കാം. അതായത് ആ സംഖ്യകൾ നമ്മൾ ഈ 90 ഇൻറ്റ് ചെയ്യാൻ അർത്ഥം. ഒരു രണ്ടും ഉണ്ടാവും, ഒരു അഞ്ചും ബാക്കി ഉണ്ടാവും. അപ്പോൾ 90 നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് ഇൻറ്റു അഞ്ച് ഇൻറ്റ് ചെയ്യുക. രണ്ട് ഇൻറ്റു അഞ്ച് ഇൻറ്റ് ചെയ്താൽ 10 ആയി, 90 ഇൻറ്റു 10 ചെയ്താൽ 900. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് എക്സസൈസിൽ ഇതാണ്ടാവുക. അപ്പോൾ ഇതൊക്കെ എങ്ങനെ വിശദീകരിച്ച്, ചിലപ്പോൾ ശരിക്കും 20 മിനിറ്റിൻ്റെ ക്ലാസ് ഉള്ളൂ. പിന്നെ ബാക്കിയുള്ളത് ഞാൻ എന്താണ് ഓരോ എക്സാമ്പിൾ വിശദീകരിച്ചെന്നാണ്. വിശദീകരിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത ക്ലാസ്സിന് വരുമ്പോൾ എക്സസൈസ് ബാക്കിയുള്ളതും കൂടി ചെയ്ത് വരും കേട്ടോ. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിന് എന്ത് ചെയ്യണം, ഡിവിഷൻ മെത്തേഡ് പഠിക്കണം. സ്ക്വയർ റൂട്ട്, ഡിവിഷൻ മെത്തേഡ് ഉപയോഗിച്ചാണ് സ്ക്വയർ റൂട്ട് കണ്ടെത്തണം കേട്ടോ. ഇതിപ്പോൾ ക്ലാസ് സിമ്പിൾ തന്നെയല്ലേ. ഓക്കെ, അപ്പോൾ ഷെയർ ആയിട്ട് അടുത്ത ക്ലാസ്സിന് എന്ത് ചെയ്യാം, ഓക്കെ എഴുതി വരും കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.